ആദ്യമായി ASP .NET ൽ ഒരു സിമ്പിൾ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയുള്ള പ്രോഗ്രാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായി നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ ടൂൾ ബോക്സിൽ നിന്നും ബട്ടൺ കൺട്രോളിനെ ഡ്രാഗ് ചെയ്ത് പ്ലേസ് ചെയ്യുക. ASP .NET ൽ ഇവൻസിനായി മെയിനായി ഉപയോഗിക്കുന്ന കൺട്രോൾ ആണ് ബട്ടൺ കൺട്രോൾ. ഇവിടെ ടെക്സ്റ്റ് എന്ന പ്രോപ്പർട്ടി സെറ്റ് ചെയ്യുക. അതിനുശേഷം ലേബൽ കൺട്രോൾ ഡ്രാഗ് ചെയ്ത് പ്ലേസ് ചെയ്യുക. ASP .NET ൽ നമ്മൾക്ക് ആവശ്യമുള്ള ലേബൽ നൽകുവാനും അതേപോലെ തന്നെ ഏതെങ്കിലും മെസ്സേജസ് ഡിസ്പ്ലേ ചെയ്യാനും വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കൺട്രോൾ ആണ് ലേബൽ കൺട്രോൾ. ലേബലിലും ഡിസ്പ്ലേ ചെയ്യുന്ന പ്രോപ്പർട്ടി ടെക്സ്റ്റ് എന്ന പ്രോപ്പർട്ടി തന്നെ. ഇത് നമ്മൾ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യുന്നു. പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ലേബൽ വണ്ണിൽ നമ്മൾക്ക് ആവശ്യമുള്ള ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യണമെന്നിരിക്കട്ടെ, അതിനായി കമാൻഡ് ബട്ടണിലാണ് പ്രോഗ്രാം എഴുതേണ്ടത്. ഇനി കമാൻഡ് ബട്ടണിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇത് സി ഷാർപ്പ് സ്ക്രിപ്റ്റിംഗിനായിട്ടുള്ള പേജാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വന്നിരിക്കുന്നത്. ഇവിടെ ലേബലിലേക്ക് നമ്മൾക്ക് ഏത് രീതിയിലുള്ള മെസ്സേജാണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത് അത് ഇതേ രീതിയിൽ സെറ്റ് ചെയ്യുക. അതായത് ലേബൽ വൺ ഡോട്ട് ടെക്സ്റ്റ് ഇക്വൽ ടു നമ്മൾക്ക് ഏത് മെസ്സേജ് ആണോ ലേബലിലേക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത് അത് ഇതേ രീതിയിൽ ഡബിൾ കോട്ട്സിൽ ടൈപ്പ് ചെയ്യുക. ഇതാ ബട്ടന്റെ ക്ലിക്ക് ഇവന്റിൽ മെസ്സേജ് നമ്മൾ ഇതേ രീതിയിൽ നൽകിയിരിക്കുന്നു. ഇനി പ്രോഗ്രാമിനെ റൺ ചെയ്യിക്കും. ഇതിനായി ഡീബഗ് എന്ന മെനുവിൽ നിന്നും സ്റ്റാർട്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ കീബോർഡിൽ നിന്നും F5 എന്ന ഷോർട്ട്കട്ട് കീ പ്രസ് ചെയ്യുകയോ അതുമല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ടൂൾ ബാറിലെ സ്റ്റാർട്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയോ ചെയ്യുക. ഇതാ നമ്മൾ വർക്ക് ചെയ്ത ASP പ്രോജക്റ്റ് റൺ ചെയ്തതായി കാണാം. ഇനി ഡിസ്പ്ലേ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നോക്കൂ. ഇത് നമ്മൾ ലേബലിലേക്ക് അസൈൻ ചെയ്ത ടെക്സ്റ്റ് ഇതേ രീതിയിൽ ലേബലിലേക്ക് ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മുടെ വെബ്സൈറ്റിൽ ചെറിയൊരു കാൽക്കുലേഷൻ പ്രോഗ്രാം ചെയ്തു നോക്കാം. ഇതിനായി ഇവിടെ നിന്നും പുതിയൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. പ്രൊജക്റ്റ് നെയിം ഇവിടെ അഡീഷൻ എന്ന് നൽകുന്നു. അതിനുശേഷം ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഒരു ASP വെബ് ആപ്ലിക്കേഷൻ പ്രൊജക്റ്റിലേക്ക് ഇൻപുട്ട് വാല്യൂവിനെ റിസീവ് ചെയ്യുവാനും അതേപോലെ തന്നെ ഔട്ട്പുട്ട് വാല്യൂ തിരിച്ച് യൂസറിന് നൽകുവാനും വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കൺട്രോൾ ആണ് ടെക്സ്റ്റ് ബോക്സ് കൺട്രോൾ. ഇതിനെ ഡ്രാഗ് ചെയ്ത് ഇതേ രീതിയിൽ പ്ലേസ് ചെയ്യാവുന്നതാണ്. ഉദാഹരണമായി നമ്മൾ ഈ വെബ്സൈറ്റ് രണ്ട് നമ്പറിന്റെ അഡീഷന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് വിചാരിക്കുക. സൈറ്റ് ഇതേ രീതിയിൽ കൺട്രോൾസ് ഡ്രാഗ് ചെയ്ത് പ്ലേസ് ചെയ്ത് ഡിസൈൻ ചെയ്യുക. ഇതാ നമ്മൾ ഫോം ഇതേ രീതിയിൽ ഡിസൈൻ ചെയ്യുന്നു. ആദ്യം ടെക്സ്റ്റ് 1 പ്ലേസ് ചെയ്തിരിക്കുന്നു. ഇതിന്റെ ലേബൽ എന്റർ ഫസ്റ്റ് നമ്പർ എന്ന് സെറ്റ് ചെയ്തിരിക്കുന്നു. അതേപോലെ തന്നെ ടെക്സ്റ്റ് ബോക്സ് 2 ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നു. അതിന്റെ ലേബൽ എന്റർ സെക്കൻഡ് നമ്പർ എന്ന് സെറ്റ് ചെയ്തിരിക്കുന്നു. ഇനി ടെക്സ്റ്റ് ബോക്സ് 3 ലേബൽ അഡീഷനായി സെറ്റ് ചെയ്തിരിക്കുന്നു. ഇതേപോലെ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വെബ്സൈറ്റിൽ കൺട്രോൾസിന് ലേബൽ നൽകാവുന്നതാണ്. എന്നാൽ ലേബലിന്റെ ടെക്സ്റ്റ് പ്രോഗ്രാമുമായി യാതൊരു ബന്ധവുമില്ല. ഇനി ഇവന്റിനായി കമാൻഡ് ബട്ടൺ ഡ്രാഗ് ചെയ്ത് പ്ലേസ് ചെയ്യുന്നു. ഇതിന്റെ ടെക്സ്റ്റ് എന്ന പ്രോപ്പർട്ടി ആഡ് എന്ന് സെറ്റ് ചെയ്യുന്നു. ഇനി വെബ്സൈറ്റ് റൺ ചെയ്യുമ്പോൾ ടെക്സ്റ്റ് ബോക്സ് 1 ടെക്സ്റ്റ് ബോക്സ് 2 എൻ്റർ ചെയ്ത നമ്പർ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ടെക്സ്റ്റ് ബോക്സ് ഇനി വെബ്സൈറ്റ് റൺ ചെയ്യുമ്പോൾ ടെക്സ്റ്റ് ബോക്സ് 1 എൻ്റർ ചെയ്ത നമ്പറും അതേപോലെ തന്നെ 2 എൻ്റർ ചെയ്ത നമ്പറും ആഡ് ചെയ്ത് ടെക്സ്റ്റ് ബോക്സ് 3 ഡിസ്പ്ലേ ചെയ്യണം. ഇതിനായി ആഡ് ബട്ടണിൽ പ്രോഗ്രാം ചെയ്യുക. ഇതാ പ്രോഗ്രാം ഇതേ രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനു മുമ്പായി ASP .NET ഒരു പ്രത്യേകത പറയാം. ASP .NET ടെക്സ്റ്റ് ബോക്സിൽ നിന്ന് വാല്യൂ റിസീവ് ചെയ്യുന്നതും അതേപോലെ തന്നെ തിരിച്ച് ഡിസ്പ്ലേ ചെയ്യുന്നതും സ്ട്രിംഗ് ആയിട്ടായിരിക്കും. അതിനാൽ ഇവിടെ നമ്പറിന്റെ അഡീഷൻ നടക്കുന്നുവെങ്കിൽ അതിനെ ഇൻറ്റിജറായി കൺവേർട്ട് ചെയ്യണമെന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് കൺവെർട്ട് ഡോട്ട് ടു ഇൻറ്റ് ബ്രാക്കറ്റിൽ ടെക്സ്റ്റ് ബോക്സ് 1 ടെക്സ്റ്റ്. അതായത് ടെക്സ്റ്റ് ബോക്സ് 1 വാല്യൂവിനെ ആദ്യം നമ്പറായി കൺവേർട്ട് ചെയ്യുന്നു.
ഇതേപോലെ തന്നെ ടെക്സ്റ്റ് ബോക്സ് 2 ന്റെ വാല്യൂനെ നമ്പറായി കൺവേർട്ട് ചെയ്യുന്നു. ഇനി ഇത് ആഡ് ചെയ്ത ശേഷം ഇതിനെ സ്ട്രിംഗ് ആയി കൺവേർട്ട് ചെയ്ത് തിരികെ ഡിസ്പ്ലേ ചെയ്യുന്നു. അങ്ങനെ സ്ട്രിംഗ് ആയി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഫംഗ്ഷൻ ആണ് കൺവേർട്ട് ഡോട്ട് ടു സ്ട്രിംഗ്. അതിനുശേഷം റിസൾട്ട് ടെക്സ്റ്റ് ബോക്സ് 3-ലേക്ക് ഡിസ്പ്ലേ ചെയ്യുന്നതായി കാണാം. ഇനി ഈ പ്രോഗ്രാം നമ്മൾക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഇത് ഇവിടെ ഫസ്റ്റ് ടെക്സ്റ്റ് ബോക്സിൽ ഫസ്റ്റ് നമ്പർ എൻ്റർ ചെയ്യുന്നു, അതേപോലെ തന്നെ സെക്കൻഡ് ടെക്സ്റ്റ് ബോക്സിൽ സെക്കൻഡ് നമ്പർ. ഇനി ആഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇത് രണ്ട് നമ്പറിൻ്റെയും അഡീഷൻ മൂന്നാമത്തെ ടെക്സ്റ്റ് ബോക്സിലേക്ക് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതായി കാണാം. ഇതേ രീതിയിൽ ടെക്സ്റ്റ് ബോക്സ് ഉപയോഗിച്ച് ASP.NET പ്രോഗ്രാമിലേക്ക് വാല്യൂ റീഡ് ചെയ്യുവാനും അതേപോലെ തന്നെ യൂസറിന് ആവശ്യമുള്ള ഔട്ട്പുട്ട് തിരികെ നൽകാനും സാധിക്കുന്നതാണ്. പക്ഷേ റീഡ് ചെയ്യുകയും തിരിച്ച് സെറ്റ് ചെയ്യുകയും ചെയ്യുന്ന വാല്യൂ സ്ട്രിംഗ് ഫോർമാറ്റിലായിരിക്കും. അതിനായി ഇതിനെ സ്ട്രിംഗ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി കൺവേർട്ട് ഫംഗ്ഷനുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഒരു വെബ്സൈറ്റിൽ ഒന്നിൽ കൂടുതൽ ഐറ്റം ഒരേ സമയം ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാനുള്ള ഒരു കൺട്രോൾ ആണ് ലിസ്റ്റ് ബോക്സ് കൺട്രോൾ. ഇതിൽ നിന്നും നമ്മൾക്ക് ഒരൈറ്റമോ അതല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഐറ്റമോ സെലക്ട് ചെയ്യാവുന്നതും ഡേറ്റാബേസിൽ നിന്നുള്ള വാല്യൂ ലിസ്റ്റ് ബോക്സിലേക്ക് ഡിസ്പ്ലേ ചെയ്യാവുന്നതുമാണ്. എങ്ങനെയാണ് ലിസ്റ്റ് ബോക്സ് കൺട്രോളിനെ ഒരു വെബ്സൈറ്റിൽ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഇതിനെ നമ്മളിവിടെ ഒരു പുതിയ പ്രൊജക്റ്റ് ഡിസൈൻ ചെയ്യുകയാണ്. ഇതിൻ്റെ നെയിം ലിസ്റ്റ് ബോക്സ് എന്ന് നൽകുന്നു. ഇനി ടൂൾ ബോക്സിൽ നിന്നും ലിസ്റ്റ് ബോക്സിനെ ഡ്രാഗ് ചെയ്ത് ഫോമിലേക്ക് പ്ലേസ് ചെയ്യാം. ഇത് അൺബൗണ്ടഡ് എന്ന ലിസ്റ്റ് കൺട്രോൾ നമ്മുടെ ഫോമിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ്. ഈ ലിസ്റ്റ് ബോക്സിൽ നമുക്ക് രണ്ട് രീതിയിൽ ഐറ്റം ആഡ് ചെയ്യാം. അതായത് പ്രോപ്പർട്ടി ബോക്സ് വഴി ഐറ്റം ആഡ് ചെയ്യാം, അതല്ല റൺ ടൈമിലാണ് ആഡ് ചെയ്യേണ്ടതെങ്കിൽ പ്രോഗ്രാം വഴി ആഡ് ചെയ്യാം. പ്രോപ്പർട്ടി ബോക്സ് വഴി ആഡ് ചെയ്യണമെങ്കിൽ ഐറ്റംസ് എന്ന ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ആഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾക്ക് ഏത് കണ്ടൻസ് ആണോ ആഡ് ചെയ്യേണ്ടത് അതിവിടെ ടൈപ്പ് ചെയ്യുക. അടുത്ത ഐറ്റം ആഡ് ചെയ്യുവാൻ വേണ്ടി വീണ്ടും ആഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതേ രീതിയിൽ ഒരു ലിസ്റ്റ് ബോക്സിലേക്ക് ഒന്നിൽ കൂടുതൽ ഐറ്റം ഡിസൈൻ ടൈമിൽ അല്ലെങ്കിൽ പ്രോപ്പർട്ടി ബോക്സ് ഉപയോഗിച്ച് ആഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഓക്കെ ബട്ടൺ സെലക്ട് ചെയ്യുക. ഇത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത ഐറ്റം ആഡ് ചെയ്തിരിക്കുന്നതായി കാണാം. എന്നാൽ ഈ ലിസ്റ്റ് ബോക്സിലേക്ക് ഐറ്റം റൺ ടൈമിൽ ആഡ് ചെയ്യണമെങ്കിൽ അതിനായി ഒരു കമാൻഡ് ബട്ടൺ പ്ലേസ് ചെയ്യുന്നു. അതിനുശേഷം ഇതിൻ്റെ ക്യാപ്ഷൻ, അതിനുശേഷം ഇതിൻ്റെ ടെക്സ്റ്റ് ആഡ് എന്ന് സെറ്റ് ചെയ്യുന്നു. ഇനി സൈറ്റ് റൺ ചെയ്യുമ്പോൾ ആഡ് ബട്ടണിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ലിസ്റ്റ് ബോക്സിലേക്ക് ഐറ്റം ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഇതിനായി ആഡ് ബട്ടണിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് പ്രോഗ്രാം ചെയ്യാവുന്നതാണ്. ഇത് പ്രോഗ്രാം നമ്മൾ ഇതേ രീതിയിൽ ചെയ്തിരിക്കുന്നു. അതായത് ലിസ്റ്റ് ബോക്സ് 1 ഐറ്റംസ് ഡോട്ട് ആഡ് ബ്രാക്കറ്റിൽ ഡബിൾ കോഡ്സിൽ ഏത് ഐറ്റമാണോ നമ്മൾക്ക് ആഡ് ചെയ്യേണ്ടത് ആ ഐറ്റം ഇതേ രീതിയിൽ പറഞ്ഞിരിക്കുന്നു. ഇനി ഈ പ്രോഗ്രാം നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ആഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഐറ്റം ഇതേ രീതിയിൽ ആഡ് ചെയ്യുന്നതാണ്. ഇതേ രീതിയിൽ പ്രോഗ്രാമിൻ്റെ സഹായത്തോടു കൂടി റൺ ടൈമിൽ നമ്മൾക്ക് ലിസ്റ്റ് ബോക്സിലേക്ക് ഐറ്റം ആഡ് ചെയ്യാവുന്നതാണ്. ഇതേപോലെ തന്നെ നമ്മൾ വെബ്സൈറ്റ് റൺ ചെയ്യുമ്പോൾ നമ്മൾ ലിസ്റ്റ് ബോക്സിൽ സെലക്ട് ചെയ്യുന്ന ഐറ്റം റിമൂവ് ചെയ്യണമെങ്കിൽ പ്രോഗ്രാം വഴി റിമൂവ് ചെയ്യാവുന്നതാണ്. അതിനായി ഇവിടെ റിമൂവ് എന്ന ബട്ടൺ പ്ലേസ് ചെയ്യുന്നു. അതിനുശേഷം ഇതിൽ പ്രോഗ്രാം ഇതേ രീതിയിൽ ചെയ്യുക. റിമൂവ് എന്ന ബട്ടണിൽ പ്രോഗ്രാം ഇതേ രീതിയിൽ ചെയ്യുക. അതായത് ലിസ്റ്റ് ബോക്സ് 1 items.remove അറ്റ് ബ്രാക്കറ്റിൽ ലിസ്റ്റ് ബോക്സ് 1 selected ഇൻഡെക്സ്. ലിസ്റ്റ് ബോക്സ് 1 items.remove അറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ലിസ്റ്റ് ബോക്സിലെ ഒരു പെർട്ടിക്കുലർ ലിസ്റ്റ് ബോക്സിലെ റിമൂവ് അറ്റ് എന്ന ഫംഗ്ഷനാണ് നമ്മൾ ലിസ്റ്റ് ബോക്സിൽ നിന്നും ഒരു ഐറ്റം റിമൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. എന്നാൽ
നമ്മൾ സെലക്ട് ചെയ്യുന്ന ഐറ്റം റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് അറ്റിന്റെ ബ്രാക്കറ്റിൽ ലിസ്റ്റ് ബോക്സ് വൺ ഡോട്ട് സെലക്ടഡ് ഇൻഡെക്സ് എന്ന് പറയാവുന്നതാണ്. ഇനി ഈ പ്രോഗ്രാമിനെ നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ആഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ലിസ്റ്റ് ബോക്സിലേക്ക് ഐറ്റം ആഡ് ചെയ്യുന്നതായി കാണാം. ഇനി ഏതെങ്കിലും ഒരു ഐറ്റം സെലക്ട് ചെയ്തതിനു ശേഷം റിമൂവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഐറ്റം ലിസ്റ്റ് ബോക്സിൽ നിന്ന് റിമൂവ് ചെയ്തതായി കാണാം. ഇതേ രീതിയിൽ നമ്മൾക്ക് ലിസ്റ്റ് ബോക്സിൽ നിന്ന് ഐറ്റം റൺ ടൈമിൽ റിമൂവ് ചെയ്യാവുന്നതാണ്. ഇനി റിമൂവ് അറ്റിന്റെ ബ്രാക്കറ്റിൽ നമ്മളൊരു നമ്പറാണ് നൽകുന്നതെങ്കിൽ ആ ഇൻഡെക്സിലുള്ള ഐറ്റം റിമൂവ് ചെയ്തു പോകുന്നതാണ്. ഒരു ലിസ്റ്റ് ബോക്സ് ഫോമിൽ ഉപയോഗിക്കുന്ന അതേ രീതിയിൽ തന്നെ നമ്മൾക്ക് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ബോക്സും ഉപയോഗിക്കാവുന്നതാണ്. ലിസ്റ്റ് ബോക്സിന്റെ പ്രോപ്പർട്ടീസ് തന്നെയാണ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ബോക്സിനും ഉള്ളത്. അതിനാൽ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ബോക്സിലേക്ക് ഐറ്റം ആഡ് ചെയ്യണമെങ്കിൽ ഇതേ രീതിയിൽ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ബോക്സ് വൺ ഡോട്ട് ഐറ്റംസ് ഡോട്ട് ആഡ് എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ തന്നെ റിമൂവ് അറ്റ് എന്ന ഫംഗ്ഷനും ഇതേ രീതിയിൽ തന്നെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ബോക്സിൽ ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ മറ്റുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ ASP.NET-ലും വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാവുന്നതാണ്. ASP.NET-ൽ ഇൻറ്റിജർ, സ്ട്രിംഗ് തുടങ്ങിയ ഡേറ്റ ടൈപ്പുകൾ സപ്പോർട്ട് ചെയ്യുന്നതാണ്. എങ്ങനെയാണ് ASP.NET-ൽ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് വേരിയബിൾ ഡിക്ലറേഷൻ്റെ ഉപയോഗം കാണിക്കുവാൻ വേണ്ടി നമ്മളിവിടെ ചെറിയൊരു പ്രോഗ്രാം ചെയ്യാൻ പോവുകയാണ്. അതായത് എൻറ്റർ എ നമ്പർ എന്ന് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ടെക്സ്റ്റ് ബോക്സ് ആണ്. ഈ ടെക്സ്റ്റ് ബോക്സിൽ ഒരു നമ്പർ എൻറ്റർ ചെയ്ത ശേഷം ചെക്ക് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്പർ ഈവൻ നമ്പറാണോ ഓഡ് നമ്പറാണോ എന്നത് ടെക്സ്റ്റ് ബോക്സ് ടൂവിൽ ഡിസ്പ്ലേ ചെയ്യണം എന്ന് വിചാരിക്കുക. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ പ്രോഗ്രാം എന്ന് നോക്കാം. ഇതിനായി ചെക്ക് ബട്ടണിൽ ഇതേ രീതിയിൽ പ്രോഗ്രാം ചെയ്യുക. ആദ്യമായി നമ്മൾക്കൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ ഇൻറ്റിജർ ടൈപ്പ് ആണെങ്കിൽ അത് ഇൻറ്റ് എന്ന ഡേറ്റ ടൈപ്പ് ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം വേരിയബിൾ നെയിം. മറ്റുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ പറയുന്ന പോലെ തന്നെ ASP.C# ഇതേ രീതിയിൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാവുന്നതാണ്. ഇനി ടെക്സ്റ്റ് ബോക്സ് വണ്ണിൽ നമ്മൾ എൻറ്റർ ചെയ്യുന്ന വാല്യൂ എൻ എന്ന ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അടുത്തതായി എന്നിനെ രണ്ടുകൊണ്ട് ഭാഗിച്ച് അതിൻ്റെ റിമൈൻഡർ എടുക്കുവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററാണ് മോഡുലസ് ഓപ്പറേറ്റർ. അത് ഇതേ രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. അതായത് ആർ ഈക്വൽ ടു എൻ മോഡ് ടു. ടെക്സ്റ്റ് ബോക്സ് വണ്ണിൽ എൻറ്റർ ചെയ്ത നമ്പർ ഇൻറ്റിജറായി കൺവേർട്ട് ചെയ്ത ശേഷം നമ്മൾ എന്നിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം അതിനെ ടു കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ റിമൈൻഡർ ആർ എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഇതേപോലെ തന്നെ മറ്റുള്ള അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് എല്ലാം തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അതായത് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ തുടങ്ങിയവ. ഇനി ആറിൽ ഉള്ള നമ്പർ സീറോ ആണെങ്കിൽ നമ്പർ ഈവൻ നമ്പർ ആണല്ലോ. അത് ഇഫ് കണ്ടീഷൻ ഉപയോഗിച്ച് ഇതേ രീതിയിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. അതായത് ഇഫ് ആർ ഈക്വൽ ടു സീറോ ആണെങ്കിൽ ഇതിൽ വർക്ക് ചെയ്യേണ്ട പ്രോഗ്രാം ഇവിടെ പറയാവുന്നതാണ്. അതായത് ടെക്സ്റ്റ് ബോക്സ് ടു ഡോട്ട് ടെക്സ്റ്റ് ഈക്വൽ ടു ഈവൻ എന്ന ടെക്സ്റ്റ്, അല്ലെങ്കിൽ അതായത് ആറിൻ്റെ വാല്യൂ സീറോ അല്ലെങ്കിൽ അതിനായി എൽസ് എന്ന പാർട്ട് നമ്മൾക്ക് ഇതേ രീതിയിൽ ഇവിടെ ഉപയോഗിക്കാം. ഇനി അതിൽ വർക്ക് ചെയ്യേണ്ട പ്രോഗ്രാം, അതായത് ടെക്സ്റ്റ് ബോക്സ് ടു ഡോട്ട് ടെക്സ്റ്റ് ഈക്വൽ ടു ഓഡ് നമ്പർ. ഇനി ഈ പ്രോഗ്രാമിനെ നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഇത് ഫസ്റ്റ് ടെക്സ്റ്റ് ബോക്സിൽ നമ്മളൊരു നമ്പർ എൻറ്റർ ചെയ്യുന്നു. അതിനുശേഷം ചെക്ക് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇത് നമ്പർ ഈവൻ നമ്പറായി ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതായി കാണാം. ഇതേ രീതിയിൽ ഒരു പ്രോഗ്രാമിൽ നമ്മൾക്ക് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാവുന്നതാണ്. ഡോട്ട് നെറ്റ് സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് ഡേറ്റ ടൈപ്സ് ആണ് സ്ട്രിംഗ്. ഇത് ഒരു വ്യക്തിയുടെ നെയിമോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൽഫബറ്റോ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഡെസിമൽ പോയിന്റ് വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഫ്ലോട്ട് തുടങ്ങിയ ഡേറ്റ ടൈപ്പുകൾ. ASP.NET-ലെ ഇഫ് സ്റ്റേറ്റ്മെൻറ്റും ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റും വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ. അടുത്തതായി മൾട്ടി ഡയറക്ഷണൽ സ്റ്റേറ്റ്മെൻ്റ് ആയ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നോക്കാം.
സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് വർക്കിംഗിനായി ഇതാ ഈ ഫോം നമ്മൾ ഇതേ രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നു. അതായത് സെലക്ട് കളർ എന്ന ലേബലോട് കൂടിയ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ബോക്സിനെയാണ് നമ്മളിവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഏതാനും ചില കളറിൻ്റെ പേരുകൾ ഈ കോംബോ ബോക്സിലേക്ക് ആഡ് ചെയ്യുന്നു. അതിനായി കോംബോ ബോക്സ് സെലക്ട് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ഐറ്റംസ് എന്ന ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ആഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമ്മൾക്ക് ആഡ് ചെയ്യേണ്ട കളർ ഇവിടെ ടെക്സ്റ്റിലേക്ക് ടൈപ്പ് ചെയ്യുന്നു, റെഡ്. അതേപോലെ തന്നെ അടുത്ത കളർ ബ്ലൂ, അടുത്ത കളർ ഗ്രീൻ. ഇതേ രീതിയിൽ നമ്മൾക്ക് ആവശ്യമുള്ള കളേഴ്സ് എല്ലാം ആഡ് ചെയ്യുന്നു. ഇനി ഇവിടെ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഈ വെബ്സൈറ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇവിടെ നിന്നും റെഡ് കളറാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ വെബ്സൈറ്റിൻ്റെ കളർ റെഡ് കളറായി ചേഞ്ച് ചെയ്യണം. അതേപോലെ തന്നെ ഗ്രീൻ കളറാണ് നമ്മൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നതെങ്കിൽ സൈറ്റിൻ്റെ കളർ ഗ്രീൻ കളറായി ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിക്കുക. ഇതിനായി ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ബോക്സിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് പ്രോഗ്രാം ചെയ്യുക. ഇതാ സ്വിച്ചിൻ്റെ ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതേ രീതിയിൽ ഫോം ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. അതായത് സെലക്ട് കളർ എന്ന ലേബലോട് കൂടിയ കോംബോ ബോക്സും അതോടൊപ്പം തന്നെ ഇവിടെ നിന്നും കളർ സെലക്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ലേബൽ കൺട്രോളും. ഇനി ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ബോക്സിൽ നിന്നും കളർ സെലക്ട് ചെയ്യുമ്പോഴാണല്ലോ നമ്മൾക്ക് ലേബൽ ടുവിൻ്റെ കളർ ചേഞ്ച് ചെയ്യേണ്ടത്. അതിനായി കോംബോ ബോക്സിൽ പ്രോഗ്രാം ഇതേ രീതിയിൽ ചെയ്തിരിക്കുന്നു. അതായത് ആദ്യം ഒരു സ്ട്രിംഗ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു, അതിനുശേഷം സ്ട്രിംഗ് വേരിയബിൾ ഇക്വൽ ടു, അതായത് എസ് ഇക്വൽ ടു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് വൺ ഡോട്ട് സെലക്റ്റഡ് ഐറ്റം ഡോട്ട് ടെക്സ്റ്റ്. അതായത് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ബോക്സിലെ സെലക്ട് ചെയ്യുന്ന ഐറ്റം അത് എസിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്. ഇനി നമ്മൾ ഏത് ഐറ്റമാണോ സെലക്ട് ചെയ്യുന്നത് ആ ഐറ്റം സ്വിച്ചിൻ്റെ ബ്രാക്കറ്റിൽ വരുന്നതാണ്. അതായത് നമ്മൾ സെലക്ട് ചെയ്യുന്ന കളർ റെഡ് ആണെങ്കിൽ ലേബൽ ടുവിൻ്റെ ബാക്ക് കളർ ഇതേ രീതിയിൽ റെഡ് കളറായി ചേഞ്ച് ചെയ്യുന്നതാണ്. അതല്ല, നമ്മൾ സെലക്ട് ചെയ്യുന്നത് ബ്ലൂ ആണെങ്കിൽ കേസ് ബ്ലൂ വർക്ക് ചെയ്യുന്നതാണ്. അതിനുശേഷം ലേബൽ ടുവിൻ്റെ ബാക്ക് കളർ ബ്ലൂ ആയി ചേഞ്ച് ചെയ്യുന്നതാണ്. ഇനി ഗ്രീൻ ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ കേസ് 3 വർക്ക് ചെയ്യുന്നതാണ്. ഇനി ഓരോ കേസിൽ നിന്നും എക്സിറ്റ് ചെയ്യാൻ വേണ്ടി ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെന്റ് ഇതേ രീതിയിൽ ഉപയോഗിക്കണം. ഇതേ രീതിയിൽ മൾട്ടി ഡയറക്ഷൻ സ്റ്റേറ്റ്മെന്റ്, അതായത് ഒന്നിൽ കൂടുതൽ ഇഫ് യൂസ് ചെയ്യുന്നതിന് പകരം സ്വിച്ച് കേസ് ഇതേ രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഈ പ്രോഗ്രാം വർക്ക് ചെയ്ത് നോക്കാം. ഈ പ്രോഗ്രാം ഒരു കോംബോ ബോക്സിൽ നമ്മൾ ഇവന്റ് ചെയ്തിരിക്കുന്ന പ്രോഗ്രാം അതിലെ ഇവന്റ് സെലക്ട് ചെയ്താലും സി ഷാർപ്പിൽ വർക്ക് ചെയ്യുന്നതല്ല. കാരണം ഇതിൽ ഇവന്റ് തിരിച്ച് റെസ്പോണ്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനായി കോംബോ ബോക്സിന്റെ ആട്ടോ പോസ്റ്റ് ബാക്ക് എന്ന പ്രോപ്പർട്ടി ട്രൂ ആയി സെറ്റ് ചെയ്യുക. ഇനി ഈ പ്രോഗ്രാം നമ്മൾക്ക് വർക്ക് ചെയ്ത് നോക്കാം. ഇതാ ഇവിടെ നിന്നും നമ്മൾക്ക് ആവശ്യമുള്ള കളർ സെലക്ട് ചെയ്യുന്നു, അത് ലേബൽ ടുവിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറായി ചേഞ്ച് ചെയ്യുന്നതായി കാണാം. നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്ന ഒരു വെബ്സൈറ്റിൽ ഒരു ഫോർ ലൂപ്പിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം. ഇതിനായി ഒരു വെബ്സൈറ്റ് നമ്മൾ ഇതേ രീതിയിൽ ഡിസൈൻ ചെയ്യുകയാണ്. ഇവിടെ വർക്ക് ഫോർ വൺ എന്ന ഒരു പ്രൊജക്റ്റ് ഇതിനായി നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഒരു പ്രോഡക്റ്റിൻ്റെ ID എൻ്റർ ചെയ്യാനുള്ള ഈ വെബ്സൈറ്റിൽ എത്ര പ്രോഡക്ട്സിൻ്റെ ID ആണോ നമ്മൾക്ക് എൻ്റർ ചെയ്യേണ്ടത് അതിവിടെ ടെക്സ്റ്റ് ബോക്സ് വണ്ണിലേക്ക് നമ്മൾ റൺ ടൈമിൽ എൻ്റർ ചെയ്ത് കൊടുക്കുന്നതാണ്. അതിനുശേഷം ഡിസ്പ്ലേ എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രോഡക്റ്റ് ID ലിസ്റ്റ് ബോക്സിൽ ഡിസ്പ്ലേ ചെയ്യേണ്ടതാണ്. അതായത് ആദ്യത്തെ പ്രോഡക്റ്റ് ID P001, രണ്ടാമത്തെ പ്രോഡക്റ്റ് ID P002 ഇതേ രീതിയിൽ ഇൻക്രിമെൻ്റ് ചെയ്ത് ലിസ്റ്റ് ബോക്സിലേക്ക് ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഇതിനായി ഡിസ്പ്ലേ ബട്ടണിൽ ഇതേ രീതിയിൽ പ്രോഗ്രാം നൽകിയിരിക്കുന്നു. അതായത് ആദ്യം ലൂപ്പ് വേരിയബിളിനായി I എന്ന വേരിയബിൾ ഇവിടെ ഡിക്ലെയർ ചെയ്തു. ഇനി ലിമിറ്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി, അതായത് ടെക്സ്റ്റ് ബോക്സ് വണ്ണിൻ്റെ ലിമിറ്റ് വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടി N എന്ന വേരിയബിൾ ഇവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നതായി കാണാം. അതിനുശേഷം
n equal to convert dot to int text box 1 dot text. That is the text box 1 in the value ne integer I convert to the n and the integer variable like store you. Anushesham list box in the item on the hill, other clear g and I list box 1 dot items dot clear in the function number code jail. Ini for loop le working noka. For loop in the working ide ridilana. അതായത് ഐയുടെ വാല്യൂ 0 മുതൽ തുടങ്ങി എന്നിൽ ലെസ് ആവുന്നവരെ റിപ്പീറ്റ് ചെയ്യുന്നതാണ്. അതായത് ഐയുടെ വാല്യൂ ഫസ്റ്റ് 0 ആണെങ്കിൽ ഇവിടെ ലിസ്റ്റ് ബോക്സ് 1 ഡോട്ട് ഐറ്റംസ് ഡോട്ട് ആഡ് എന്ന ഈ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നതാണ്. ഇവിടെ ഫസ്റ്റ് പ്രോഡക്റ്റ് ഐ ഡി സ്ട്രിംഗ് ആയതിനാൽ പി 00 അതിൻ്റെ കൂടെ ഐയുടെ വാല്യൂ കൂടെ ആഡ് ചെയ്യുന്നതാണ്. അതായത് പി 00 ആ രീതിയിൽ ആദ്യത്തെ പ്രോഡക്റ്റിൻ്റെ ഐ ഡി ലിസ്റ്റ് ബോക്സിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. അതിനുശേഷം വീണ്ടും ഐയുടെ വാല്യൂ ഇവിടെ നിന്ന് ഇൻക്രിമെൻ്റ് ചെയ്യുന്നതും ഐയുടെ വാല്യൂ 1 ആയി മാറുന്നതുമാണ്. അപ്പോൾ രണ്ടാമത് ഈ ലൂപ്പ് വർക്ക് ചെയ്യുമ്പോൾ ലിസ്റ്റ് ബോക്സ് 1 ഡോട്ട് ഐറ്റംസ് ഡോട്ട് ആഡ് പി 001 ആയി മാറുന്നതാണ്. കാരണം ഇവിടെ ഐയുടെ വാല്യൂ 1 ആയതിനാൽ പി 001 വരുന്നതാണ്. ഇങ്ങനെ ടെക്സ്റ്റ് ബോക്സിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന വാല്യൂ 5 ആണെങ്കിൽ ലിസ്റ്റ് ബോക്സിലേക്ക് പ്രോഡക്റ്റ് ഐ ഡി പി 00 മുതൽ പി 004 വരെ ആഡ് ചെയ്യുന്നതാണ്. ഇങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഒരു വെബ്സൈറ്റിൽ റിപ്പീറ്റ് ചെയ്ത് വർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് ഫോർ ലൂപ്പിലോ വൈൽ ലൂപ്പിലോ അല്ലെങ്കിൽ ഡു വൈൽ ലൂപ്പിലോ നമ്മൾക്ക് ഇതേ രീതിയിൽ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് എൻ്റർ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ വെബ്സൈറ്റിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന മറ്റൊരു ബട്ടണാണ് റിമൂവ് ബട്ടൺ. നമ്മൾക്കൊരു പ്രോഡക്റ്റ് ഐ ഡി ലിസ്റ്റ് ബോക്സിൽ ആവശ്യമില്ലെങ്കിൽ റൺ ടൈമിൽ അത് സെലക്ട് ചെയ്യുമ്പോൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് റിമൂവ് എന്ന ബട്ടൺ നമ്മളിവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. റിമൂവ് ബട്ടണിലെ പ്രോഗ്രാം ഇതേ രീതിയിലാണ്. അതായത് ലിസ്റ്റ് ബോക്സ് 1 ഡോട്ട് ഐറ്റംസ് ഡോട്ട് റിമൂവ് അറ്റ് ബ്രാക്കറ്റിൽ ലിസ്റ്റ് ബോക്സ് 1 ഡോട്ട് സെലക്റ്റഡ് ഇൻഡെക്സ്. ആദ്യം സെലക്റ്റഡ് ഇൻഡെക്സിൻ്റെ ഉപയോഗത്തെപ്പറ്റി പറയാം. റൺ ടൈമിൽ നമ്മൾ ലിസ്റ്റ് ബോക്സിൽ ഏത് ഐറ്റമാണോ സെലക്ട് ചെയ്യുന്നത് ആ ഐറ്റത്തിൻ്റെ നമ്പർ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടിയാണ് സെലക്റ്റഡ് ഇൻഡെക്സ്. അപ്പോൾ ലിസ്റ്റ് ബോക്സ് 1 ഡോട്ട് ഐറ്റംസ് ഡോട്ട് റിമൂവ് അറ്റ് നമ്മൾ ഏത് ഐറ്റമാണോ സെലക്ട് ചെയ്യുന്നത് അതിൻ്റെ നമ്പർ അതിൻ്റെ ഇൻഡെക്സ് ലിസ്റ്റ് ബോക്സ് റിമൂവ് അറ്റ് എന്ന ഈ ഫംഗ്ഷൻ്റെ ബ്രാക്കറ്റിലേക്ക് വരുന്നതാണ്. ഞാൻ ഫസ്റ്റ് ഐറ്റമാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ വരുന്ന നമ്പർ 0 ആയിരിക്കും. ആ ഐറ്റം ലിസ്റ്റ് ബോക്സിൽ നിന്നും റിമൂവ് ചെയ്യുന്നതാണ്. ഇങ്ങനെ ലിസ്റ്റ് ബോക്സിൽ നിന്നും ഒരു ഐറ്റം റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് അറ്റ് എന്ന ഈ ഫംഗ്ഷൻ നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ ബ്രാക്കറ്റിൽ ഏത് ഐറ്റമാണോ റിമൂവ് ചെയ്യേണ്ടത് ആ ഐറ്റത്തിൻ്റെ നമ്പർ നൽകേണ്ടതായിട്ടുണ്ട്. ഇനി ഈ പ്രോഗ്രാം നമ്മൾക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഇത് പ്രോഗ്രാം നമ്മൾ വർക്ക് ചെയ്തിരിക്കുകയാണ്. അതായത് വെബ്സൈറ്റ് ഇപ്പോൾ സ്ക്രീനിൽ വന്നിരിക്കുകയാണ്. ഡിസ്പ്ലേ എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്ന റിക്വയർഡ് ഫീൽഡ് വാലിഡേറ്റർ എന്ന ഈ മെസ്സേജ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. അതിനാൽ ഒരു നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം ഡിസ്പ്ലേ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ 5 എന്നാണ് നമ്മൾ ടെക്സ്റ്റ് ബോക്സ് 1 ൽ നൽകിയിരിക്കുന്നത്. അതിനാൽ 4 പ്രോഡക്റ്റ് ഐ ഡി ഇവിടെ ആഡ് ചെയ്യുന്നതാണ്. ഇനി നമ്മൾക്ക് ഇതിൽ ഒരു പ്രോഡക്റ്റ് ഐ ഡി ആവശ്യമില്ലെങ്കിൽ അത് സെലക്ട് ചെയ്ത ശേഷം റിമൂവ് എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഐറ്റം ലിസ്റ്റ് ബോക്സിൽ നിന്നും റിമൂവ് ചെയ്യുന്നതായി കാണാം.